ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ മുസ്ലിം ആകണമെങ്കിൽ എന്താണ് പ്രാഥമികമായി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പർദയോ മക്കനെയോ എന്തെങ്കിലും ഇട്ടാൽ മതി, പ്രശ്നമില്ല, അവൾ മുസ്ലിം ആകും. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. അവൻ പൊന്നാനിയിൽ പോയി അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി വൈഭവത്തിൽ നിപുണനാണ് അള്ളാഹു എന്നാ പറയുക, ഏറ്റവും ഉത്തമമായി സൃഷ്ടിക്കുന്നവനാണെന്നാ പറയുക. എന്നാലും അതിൽ ഒരു വൈകൃതം ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടൂ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയിൽ അവൻ ഉൾപ്പെടൂ. അങ്ങനെയാണ് പറയുക. അപ്പോൾ ഈ ചേലാകർമ്മം എന്നാണല്ലോ അതിന് പറയുക. ചേലാകർമ്മം, പരിച്ഛേദന, സർക്കംസെഷൻ, മ്യൂട്ടിലേഷൻ, മാർക്ക കല്യാണം, സുന്നത്ത്, അങ്ങനെയൊക്കെ പല പേരുകളിൽ പറയും. അപ്പോൾ ഈ ചേലാകർമ്മം, ചേലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ചേലയുടുത്തു എന്നൊക്കെ പറയില്ലേ. പണ്ട് കാലത്ത് തുണിക്ക് പറഞ്ഞിരുന്നതാണ് ചേല, ശീല എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതായത് അന്ന് ഒരുപാട് നമ്മൾ ഇന്ന് യഥേഷ്ടം ഉപയോഗിക്കുന്നത് പോലെ, സോറി, തുണികൾ കൊണ്ടുള്ള ഒരു 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 അഴിഞ്ഞാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ന് തുണി ഉടുക്കുകയും ചെയ്യുന്നു, ഉടുക്കാതെയും ഇരിക്കുന്നു, ഉടുത്തിട്ടും നഗ്നരായി നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ആർമാദിക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പദമാണല്ലോ ശരി. അത്യാവശ്യം മനുഷ്യൻ അവൻ്റെ രഹസ്യഭാഗങ്ങൾ മറയ്ക്കുക എന്ന രൂപത്തിൽ മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ച് മാറുമറയ്ക്കുക, അതുപോലെ ലൈംഗിക അവയവങ്ങൾ മറയ്ക്കുക, അങ്ങനെ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അങ്ങനെ മാത്രമേ പണ്ട് കാലത്ത് മറച്ചിരുന്നുള്ളൂ. നമ്മളും കണ്ടിട്ടുണ്ടല്ലോ ആദിവാസികളെയൊക്കെ ഏലയൊക്കെ എടുത്ത് അവർ സാധാരണഗതിയിൽ അങ്ങനെ മാത്രമേ മറച്ചിട്ടുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഫോർ സ്കിൻ, അതായത് ലിംഗാഗ്ര ചർമ്മം, അവർ തുണി കൊണ്ട് ചുറ്റി മറച്ചിരുന്നു. ആ ഒരു കർമ്മം നിർവഹിക്കുന്നതിൻ്റെ പേരിലാണ് ആ തുണിയെ ചേലം എന്ന് വിളിച്ചത്. അതായത് ആ അവിടം പൊതിയുന്ന തുണി എന്നുള്ള അർത്ഥത്തിലാണ് ശീല, ചേലം എന്ന് വിളിച്ചത്. അപ്പോൾ ആ തൊലിയെ പൊതിയുന്ന ഒരു ആവരണം എന്ന അർത്ഥത്തിലാണ് അന്ന് ചേല എന്ന് ഉപയോഗിച്ചിരുന്നത്. ആ ഭാഗത്ത് ഛേദനം വരുത്തുന്നു, ആ ഭാഗത്തെ വികൃതമാക്കുന്നു, നോവിക്കുന്നു, മുറിക്കുന്നു. അപ്പോൾ അങ്ങനെ മുറിച്ച് അടർത്തി മാറ്റി പിന്നീട് അത് ചുരുട്ടി കെട്ടിവെക്കുകയോ അത് ആ മുറിവ് മാറുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിനാണ്, അങ്ങനെയാണ് ഇതിന് ചേല ചുറ്റുന്ന അതിന് അങ്ങനെയാണ് ചേലാകർമ്മം എന്ന പേര് വന്നത് എന്നാണ് എനിക്ക് പല ഗ്രന്ഥങ്ങളിലൂടെയും വായിച്ചപ്പോൾ ലഭിച്ചത്. അപ്പോൾ ചേലയുടെ ഛേദനാകർമ്മം എന്നാണത്രേ മുഴുവനായിട്ട് മുമ്പ് കാലത്ത് ഇത് പറഞ്ഞിരുന്നത്. പിന്നീടാണ് അതിനെ സർക്കംസെഷൻ എന്നൊക്കെ ആധുനിക കാലം പേരിട്ട് വിളിക്കപ്പെട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ മാർക്ക കല്യാണം എന്നാണ് ഈ കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ഇതിന് അങ്ങനെയാണ് പറയുക, മാർക്ക കല്യാണം. അത് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം പോലെ തന്നെ മൈക്കുമൊക്കെ കെട്ടി പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് പൈസയൊക്കെ കൊടുത്ത് പൊറോട്ട ഇറച്ചിയോ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതി, അന്ന് ബിരിയാണിയില്ല, പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു. പിന്നീട് കുറേ കാലങ്ങളായി മലബാറിൽ ഒരു വിഭാഗം ആൾക്കാർ കൂട്ടത്തോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു സാഹചര്യമുണ്ടായി. അതിനെ അവർ മൊത്തത്തിൽ മാർഗം കൂടുക, മാർഗം കഴിക്കുക, മാർഗ കല്യാണം എന്നൊക്കെയുള്ള രൂപത്തിൽ പറഞ്ഞു. അത് പിന്നീടാണ് മാർക്ക കല്യാണമായിട്ട് മാറിയത്. ആ പിന്നെ കുറേ ആൾക്കാർ ഒരുമിച്ച് പുതിയൊരു വിശ്വാസം സ്വീകരിക്കുകയും അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്യുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങായിട്ടായിരുന്നു ഈ പരിച്ഛേദനയെ, അതായത് ലൈംഗിക അവയവത്തെ ഛേദിപ്പിക്കുന്ന രീതിയെ കണ്ടിരുന്നതെന്ന്. അപ്പോൾ ലൈംഗികമായ ചിത്രഭേദം എന്നൊക്കെയായിരുന്നു അതിന് പറഞ്ഞിരുന്നത് അത്രേ. അതിനാണ് മാർക്ക കല്യാണം എന്ന് അങ്ങനെയാണ് അതിന് പേര് കിട്ടിയത്. ആ ചടങ്ങിൽ കുടുംബവും ആ പ്രദേശവും മുഴുവനും ഏതാണ്ടൊരു ഉത്സവം പോലെ, നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ കൊണ്ടാടൂലേ, ആ രൂപത്തിലായിരുന്നു. ഇവിടെ അനുഭവിക്കുന്നവന് മാത്രമല്ല ആ വേദന അറിയത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് ഈ വേദനയൊന്നും അറിയാതിരിക്കുന്നതിന് വേണ്ടി പ്രവാചക കാവ്യങ്ങൾ
ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. നബിയെ കുറിച്ചിട്ട് പിൽക്കാലത്ത് വന്ന ആൾക്കാരെ കുറെ മധുഹുകൾ, അതായത് പ്രശംസകൾ എഴുതിയിട്ടുണ്ട്. നബി അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത നബിയുടെ കുറെ അധികം പ്രത്യേകതകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അതായത് ചുറ്റിനും ആൾക്കാർ കൂടിയിരുന്ന് ഇതുപോലെ മൗലിദ് എന്നൊക്കെയാണെന്ന് പറയാ, നബിയെ കുറിച്ചിട്ട് ഇങ്ങനെ വാഴ്ത്തി. ഇവർക്ക് രണ്ടുപേർക്ക് അള്ളാഹുവിനെ നബിക്കും തന്നെ വാഴ്ത്തണമല്ലോ, പുകഴ്ത്തണമല്ലോ, ഇതിങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് കേട്ടിട്ട് ഉൾപ്പുള്ളതരാകുന്ന രണ്ടുപേരാണല്ലോ രണ്ട് ടീമും. അപ്പൊ നബി ഇങ്ങനെ വാഴ്ത്തും, വാഴ്ത്തി നബിയുടെ മധുഹുകൾ ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് ഒരുതരം ഭ്രാന്താണ്, ഹാലളക എന്നൊക്കെ പറയില്ല. അതുപോലെ ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് ഭ്രാന്തമായി ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നതിനിടയിലാണ് ഈ ഒസാൻ എന്ന് പറയുന്ന ആൾ, അയാളെ ഒസാൻ എന്നൊക്കെയാണ് പറയുക, അയാളാണ് ഈ കർമ്മം ചെയ്തിരുന്നത്. അതിന് കുറെ മൗലിദുകളുണ്ട്, പലതരത്തിൽ ഇങ്ങനെ മൗലിദുകൾക്ക് പേരുകളുണ്ട്. അപ്പൻ ആ മൗലിദിന്റെ അത് അതിന്റെ ഒരു കലാശക്കൊട്ട് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അഷ്റഖൽ ബദറു അലൈനാ, അതായത് പ്രവാചകനെ പറയുന്നതാണ്. പ്രവാചകനെ ഒരുപാട് പേരിങ്ങനെ പുകഴ്ത്തും, ചന്ദ്രന്റെ കഷ്ണം പോലെ ശോഭിക്കുന്നല്ലോ, അതേപോലും ഇരുട്ടാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കൃത്യങ്ങൾ അറിയുന്ന ആൾക്കാർക്കറിയാം. അതെത്തുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ അനുപല്ലവിയായിട്ട് ചുറ്റുമിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി അത് ഏറ്റുപാടും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാ അലൈക്കും, ഇങ്ങനെ പ്രത്യേകം ഒരു രാഗത്തിലൊക്കെയാണ് പാടുക. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ ഈ രൂപത്തിലാണ് ഇത് പറയുക. ഇവരിങ്ങനെ ഏറ്റു ചൊല്ലുന്നതിനിടയിലാണ് ഇവരിങ്ങനെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ, അന്ന് പിന്നെ മയക്കൊന്നുമില്ലല്ലോ, ഇവരുടെ തൊള്ള തന്നെ ധാരാളമാണ്. ആ അന്തരീക്ഷത്തിലാണ് ഒരു മുറിക്കകത്ത് വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ ഒരു പെട്ടിയുണ്ട് ഒസാമാരുടെ കയ്യില്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്താണ് ഈ ആയുധങ്ങളൊക്കെ ഇവർ വെച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇവരിതിനെ ആ തൊലിയെ ഇവരങ്ങ് കട്ട് ചെയ്യും. ഇതാണ് ഈ മാർക്ക കല്യാണം എന്നറിയപ്പെടുന്ന ചടങ്ങ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പച്ച ഈർക്കിൽ കൊണ്ട് അതിൻ്റെ അറ്റത്തുള്ള തൊലിയെ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട്, ഓഹ് എന്താണ് മനുഷ്യനെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെയാണ് ഇത്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ പിന്നെ മജീദ് അല്ലേ ആണെന്ന് തോന്നുന്നു, ആ മജീദിൻ്റെ ഒരു സുന്നത്ത് കർമ്മത്തെ കുറിച്ചിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതുന്നുണ്ട്. അത് ഞാൻ വായിക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ അലി അക്ബറൊക്കെ സ്ഥിരം പറയാറുള്ള വിഷയങ്ങളാണിതൊക്കെ. അപ്പൊ ഇതിൻ്റെ വളരെ ഭയാനകമായ അവസ്ഥകളെ സംബന്ധിച്ച് പിന്നീട് പല ആൾക്കാരും ഓർക്കാറില്ല. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ മക്കള് സമ്മതിക്കാതെ വന്നപ്പോഴേക്കാണ് ഉസ്താദ്മാർ കണ്ടുപിടിച്ച ഒരു മാർഗം, ഡോക്ടറെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്യിപ്പിക്കുക. ശരിക്കും ഹോസ്പിറ്റലിൽ ചെയ്താലേ ലിംഗത്തിന് വൃത്തി ഉണ്ടാവില്ല, ഇവർ തുന്നി തെച്ചൊക്കെ ഒരു വൃത്തിയില്ല. എന്നാല് ഒസാമാരാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല. അപ്പോ മാർക്ക കല്യാണം എന്ന പ്രയോഗത്തെ കുറിച്ചിട്ട് പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പല ആൾക്കാരും പലതരത്തിലുള്ള നിഗമനങ്ങളാണ് പറയുന്നത്. അപ്പൊ മാർക്ക് എന്നാൽ അടയാളം എന്നല്ലേ അർത്ഥം. അപ്പൊ പല സന്ദർഭങ്ങളിലായും പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോരോ സാഹചര്യങ്ങളിലും ഇതിന് സന്ദർഭോചിതമായി ഓരോ പേരുകൾ നൽകി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മാപ്പിള മുസ്ലിങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാരെയും വേർതിരിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി അരമുണ്ട് നീക്കി ഇവരെ അഗ്രത്തൊലി നീക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന ഒരു രീതി ബ്രിട്ടീഷുകാർക്കിടയിൽ, ആ ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ ഇവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്രേ, അവരെ സഹായിക്കുന്ന ആൾക്കാരെ പറയുന്നത് കങ്കാണിമാരെന്നാണ്. അവരെ കൊണ്ടാണ് ഈ തുണി പൊക്കി നോക്കി പരിശോധിപ്പിക്കുന്നത്. അപ്പോ മുസ്ലിമിന്റെ മാർക്ക് നമസ്കാരത്തഴമ്പ് പോലെ തന്നെ ഈ ലിംഗാഗ്ര ചർമ്മത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അടയാളം ഉണ്ടോ എന്നാണ്, അതായത് ഇസ് ദെയർ മാർക്ക്, അങ്ങനെയായിരുന്നു അത്രേ ബ്രിട്ടീഷുകാർ ചോദിച്ചിരുന്നത്, അങ്ങനെയാണ്. അപ്പൊ ആ പ്രയോഗത്തിലൂടെയാണ് മാർക്ക കല്യാണം എന്ന പേര് മംഗ്ലീഷ് രൂപത്തിലായത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറിയില്ല, എന്ത് തന്നെ ആയാലും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ ചോദ്യം ചെയ്യുന്നതും അള്ളാഹു സുന്ദരമായി സൃഷ്ടിച്ചതിനെ വിരൂപമാക്കുകയും ചെയ്യുകയാണ് ഇത് എന്നത് വ്യക്തമാണ്. അപ്പോ പിന്നീട് സ്വാതന്ത്ര്യ കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ നടന്ന പല മുസ്ലിം വിരുദ്ധ കലാപങ്ങളിലും ഈ മാർക്കിടൽ തന്ത്രം പല ആൾക്കാരും പയറ്റു നോക്കിയിരുന്നു എന്നൊക്കെയാണ് ഇസ്ലാം മത വിശ്വാസികൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോ മെഡിക്കൽ പഠനങ്ങളെ അടിസ്ഥാനമാക്കി
ചേലാകർമ്മത്തെ കുറിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് അനിവാര്യമാണോ, അല്ല ഇവർ പറയുന്നത് പോലെ ക്യാൻസർ വരുമോ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതൊക്കെ നമുക്കറിയാൻ കഴിയും. 80% പഠനങ്ങളും ചേലാകർമ്മം ആവശ്യമില്ല, എന്തെങ്കിലും അതായത് നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോഴാണ് ചികിത്സിക്കുക, ആ സമയത്തേക്ക് മതി എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ. കാരണം ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പം ബ്രസ്റ്റിന് ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് ബ്രസ്റ്റ് ആരും മുറിച്ചു മാറ്റാറില്ല, അത് വരുമ്പോൾ ആ സമയത്ത് നോക്കുമെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു പ്രീക്യോഷൻസ് ഒന്നും എടുക്കേണ്ടെന്ന വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇതും. അത് കഴുകി വൃത്തിയാക്കേണ്ടതിൻ്റെ പകരം മൂത്രത്തിൻ്റെ അംശം ഇരിക്കും, ക്യാൻസർ വരും, പൊടിപടലം വരും, അതൊക്കെ വെറുതെ, അണുക്കൾ കൂടും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ ലിംഗത്തിൻ്റെ സെൻസേഷണൽ ആയിട്ടുള്ള ലോസിങ് സംഭവിക്കും എന്നാണ് പൊതുവെ നമുക്ക് പഠനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇത് ഏതാണ്ട് 90% വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ലിംഗാഗ്രത്തിൽ ഇനിയും ചർമ്മമുണ്ടെങ്കിൽ തന്നെയും ഇരട്ടി സെൻസിറ്റീവ് ജെർക്കിങ് ലഭിക്കുന്നതിനുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നു എന്നൊക്കെ പലതിലും കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചിട്ട് ദീർഘമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഫ്രീ വിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള നിർബന്ധിത ചേലാകർമ്മം മനുഷ്യാവകാശ ലംഘനമാണ്, പ്രത്യേകിച്ച് ഒരു സ്വതന്ത്ര ഭാരതത്തിൽ. കാരണം കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആക്കി മാറ്റുകയാണ് അവരുടെ ഉമ്മയോ വാപ്പയോ, അതല്ലെങ്കിൽ ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങൾ ഇതിന് അറിയാതെ ഭാഗവാക്കാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനൊന്നും മെഡിക്കൽ പഠനങ്ങൾ ഇവിടെ എടുക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മതം പഠിപ്പിക്കുന്ന സംസ്കാരമാണ്. മതം പറയുന്നു ഇത് ആരോഗ്യമാണെന്ന്, അതുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, മതത്തിൻ്റെ പേരിലല്ലാതെയാണ് ഇത് ചെയ്തതെങ്കിലോ എന്താകും സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ന്യൂനതകളില്ലാതെ സമ്പൂർണതയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന പടച്ചിറബ് ആ മതത്തിൻ്റെ പൂർത്തീകരണം, തൻ്റെ സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണം മനുഷ്യൻ ചെയ്യണം എന്ന് വിചാരിക്കുമോ, അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഈ ഇപ്പോൾ 7 ദിവസം, 10 ദിവസം, 40 ദിവസമൊക്കെ പ്രായമാകുന്ന കുഞ്ഞുങ്ങളെയാണ് ഈ ചെയ്യുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ഒരു വേദന ഈ കുഞ്ഞ് സഹിക്കേണ്ടി വരുന്നത് എന്തിൻ്റെ പേരിലാണ്? ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ചും നടക്കേണ്ടുന്ന ഈ കുഞ്ഞിനെ ഏതോ ഗോത്രകാലത്തെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മതങ്ങളുടെ ആചാരങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് അവൻ്റെ ലിംഗാഗ്ര ചർമ്മം മുറിച്ചു മാറ്റുന്ന ഈ പരിപാടിയെ എങ്ങനെയാണ് നമുക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നത്? പണ്ടുകാലത്ത് നാടൻ ബാർബർമാർ, ഞാൻ പറഞ്ഞില്ല, ഒസാമാരാണ് ഈ പരിപാടി ചെയ്തിരുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നീട്ടി വളർത്തിയ നഖം കൊണ്ട് അവർ ലിംഗാഗ്ര ചർമ്മം വലിച്ചു പിടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രമാത്രം പിന്നെ ക്രൂവലാണ് അവരെന്ന്. എന്നിട്ട് മൂർച്ചയേറിയ ഒരു കത്തി കൊണ്ട് ആ ചർമ്മം മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. മുറിച്ചു മാറ്റിയ ശേഷം ചോര ഒലിക്കുന്ന ചർമ്മത്തിൻ്റെ ഭാഗം ബാക്കി അവിടെ ചുരുട്ടി വെക്കും, ചുരുട്ടി കയറ്റി ഇങ്ങനെ വെക്കും. എന്നിട്ട് നാടൻ പച്ചമരുന്നും മറ്റുമൊക്കെ ലിംഗത്തിൽ വെച്ചിട്ട് മൂടും. പലപ്പോഴും മൂത്രം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന രൂപത്തിൽ അണുബാധയും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഉണ്ടായ എത്രയെത്ര മരണങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നവരാണ്. ഇപ്പോൾ കാലം കുറച്ചുകൂടി പുരോഗമിച്ചപ്പോൾ അന്ധവിശ്വാസം കുറച്ചുകൂടി പുരോഗമിച്ചു എന്നേ നമുക്ക് പറയാനുള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡോക്ടർമാരുണ്ടായി, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടായി, അതുപോലെ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. അതായത് ഇന്നിപ്പോൾ ഈ അന്ധവിശ്വാസം ശാസ്ത്രീയമായി ഡോക്ടറെ കൊണ്ട് നടത്തുന്നു, അത്രേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. നാടൻ ബാർബർമാരുടെ സ്ഥാനത്ത് ഇന്ന് ഡോക്ടർമാർ ആ സ്ഥാനം ഏറ്റെടുത്തു. പച്ചമരുന്നുകൾക്ക് പകരം ആധുനിക മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ആയി. എന്നാലും ഇന്നും വളരെ വ്യാപകമായി തന്നെ ഈ അന്ധവിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മുസ്ലിം പോലും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരാൾക്ക് മതത്തിന് പിന്നെ മതത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എന്ത് ആഭാസങ്ങളും എന്ത് വൃത്തികേടുകളും എന്ത് അന്ധവിശ്വാസങ്ങളും ചെയ്യാം, അതിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന ചിന്തയല്ലേ ഇവിടെ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത്?
അപ്പൊ കുട്ടികളുടെ ശരീരത്തിൽ ചെയ്യുന്ന ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ആധുനിക സമൂഹം ഇനിയും പ്രാപ്തരാകേണ്ടതുണ്ട്, ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതായത് പ്രായപൂർത്തി ആയതിന് ശേഷം അവർക്ക് അനിവാര്യമാണെന്ന് തോന്നുന്നെങ്കിൽ അവരത് ചെയ്തോട്ടെ, ഒരു വിഷയമില്ല. ഈ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മളെതിര്. അതായത് ലിംഗാഗ്ര ചർമ്മം നീക്കം ചെയ്യുന്ന ആചാരം കുട്ടിയുടെ മനുഷ്യാവകാശത്തിലുള്ള ഇടപെടലാണ്, കടന്നുകയറ്റമാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ പറയാതെ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കോടതിയിലാണ് പോകേണ്ടത്. ശരിക്കും ഇസ്ലാം മത വിശ്വാസികള് എത്ര പേരതിനെ പിന്തുണയ്ക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാനിതിനെ വിമർശിക്കാനുള്ള കാരണം ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല. ഇനി ഖുർആനിലും ഹദീസിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ അനുകൂലിക്കില്ല. അത് വേറെ. ഇപ്പൊ ഈ ഇസ്ലാമിസ്റ്റുകള് ഇതിങ്ങനെ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ടല്ലോ, ഇതിനിവർക്ക് എന്ത് തെളിവാണുള്ളത് ഇസ്ലാമില്? ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിലാകെ 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ഇബ്രാഹിം നബി അത് വെട്ടി എന്നുള്ളതല്ലാതെ, ആ ഒരൊറ്റ ഹദീസ് അല്ലാതെ, അതും 80-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ ഇവരീ ചെയ്യുന്നതില് എന്ത് പിന്നെ ഏത് തരത്തിലുള്ള ഇസ്ലാമികമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ആൺകുട്ടികളിലെ ചേലാകർമ്മം, അത് മതപരിവർത്തനത്തിന്റെ പ്രാകൃതമായ ഒരു രൂപം മാത്രമാണ് ഈ ചേലാകർമ്മം. ചേലാകർമ്മം എന്നത് വളരെ പ്രാകൃതമായതും, അതായത് ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആൾക്കാർ കുട്ടികളോടുള്ള അവരുടെ, അതായത് ആ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആൾക്കാർ കുട്ടികളോട് കാണിച്ച ഒരു പീഡനവും നിർബന്ധ മതപരിവർത്തനത്തിന്റെ ഭാഗവും മാത്രമായിട്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കൂ. പണ്ട് യഹൂദ പുരോഹിതന്മാർ ചേലാകർമ്മം നടത്തി കുട്ടികളെ യഹൂദന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്രേ. ക്രിസ്ത്യൻ പുരോഹിതന്മാർ മാമോദീസ നടത്തി കുട്ടികളെ ക്രിസ്ത്യാനിയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അറേബ്യൻ ആചാരങ്ങളെയും പൈതൃകങ്ങളെയും ഒക്കെ അന്ധമായി ആരാധിച്ചിരുന്ന അറേബ്യൻ സുന്നികൾ തങ്ങളുടെ മക്കൾ യഥാർത്ഥ സുന്നികളാണ്, സുന്നത്തെടുക്കുന്ന പ്രവാചകന്റെ ചര്യ അംഗീകരിക്കുന്നവരാണ്, അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അവരുടെ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ കണ്ടുപിടിച്ച ക്രൂരമായ ഒരു ചടങ്ങായിരുന്നു ചേലാകർമ്മം എന്ന സുന്നത്ത് കല്യാണം. അതായത് മതപരിവർത്തനത്തിന്റെ പ്രാകൃത രൂപമെന്നും നമ്മൾ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. യഹൂദ പുരോഹിതനായിരുന്ന അബൂ ഹുറൈറ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത കള്ളനാണ് അയാള്, അയാൾ ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ഒരുപാട് അനാചാരങ്ങൾ അയാൾ കൊണ്ടുവന്നതാണ്. അതായത് പ്രവാചകൻ പറഞ്ഞു 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 ഇയാൾ ഇങ്ങനെ വാഗൊണ്ട് പറഞ്ഞു നടന്നു. ഇയാൾ മാത്രമല്ല, കുറച്ച് ആൾക്കാരുണ്ട്, 4 പേര്. അപ്പൊ അവരിൽപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ആളാണ് ഈ അബൂ ഹുറൈറ. ഇവരിങ്ങനെ 4 പേര് കഥ പറഞ്ഞു നടന്നു, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു. അവരൊക്കെ കഥകൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരുന്നു, നാടോടികളായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞു നടന്ന കഥകളിൽപ്പെട്ട ഒരു കഥയാണ് ഈ ചേലാകർമ്മം. ഇന്നും വിശ്വാസികൾ ഇത് കൊണ്ടുപിടിച്ച് നടത്തി വരികയാണ്. ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ഞാനാണ് സൃഷ്ടിക്കുന്നത്, ഏറ്റവും നന്നായി അഹ്സനുൽ ഖാലിഖീൻ എന്നാ പറഞ്ഞു. ഏറ്റവും അപ്പം ഏറ്റവും മോശമായിട്ട് സൃഷ്ടിക്കുന്ന രക്ഷിതാവ് വേറെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്, പോട്ടെ. അപ്പോ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണ് ഞാൻ, അവർക്ക് ഏറ്റവും നല്ല ശരീരഘടന നൽകുകയും ചെയ്തു എന്ന് അല്ലാഹു പറഞ്ഞതിനെ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇന്ന് അല്ലാഹുവിന്റെ ഗുണ്ടകൾ ഈ ചേലാകർമ്മം നടത്തി ശരീരത്തിൽ വൈകൃതമുണ്ടാക്കുന്നത്. അവർ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടി ഇനിയും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, അത് കാണിക്കാനാണ് ചേലാകർമ്മം പുരോഹിതർ സ്ഥാപിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകാശവും ഭൂമിയും മണ്ണിനടിയിലുള്ളതും അതിനകത്തുള്ളതെല്ലാം, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളത് മണ്ണിനടിയിലുള്ളത് എല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇത് സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ഒക്കെ അല്ലാഹുവാണ് അത്രേ. അപ്പൊ പ്രപഞ്ചത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ചല്ലോ, അതിനൊന്നും ഒരു അപാകതയും ഇല്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇനി ഏതെങ്കിലും ഒരു ന്യൂനത കാണുന്നെങ്കിൽ അത് മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ട് മാത്രമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ചേലാകർമ്മം എന്നത് ഖുർആനികപരമായി തെറ്റാണ്, മതപരമായി തെറ്റാണ്, ശാസ്ത്രപരമായി തെറ്റാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു രോഗമുണ്ടായി അതിന്റെ പേരിൽ അത് ഛേദിക്കണം, അത് മുറിച്ചു മാറ്റണം എന്ന് പറയും. ഇപ്പൊ ക്യാൻസർ ഏത് അവയവത്തിന് വന്നാലും മുറിച്ചു മാറ്റാറില്ല, അങ്ങനെ ചെയ്യാം. ഇപ്പൊ ആകെ പ്രവാചകനായിരുന്ന ഇബ്രാഹിം നബി 80-ാമത്തെ വയസ്സിൽ ആ വയസ്സായി മനുഷ്യനെ കൊണ്ടുപോയി വെട്ടി എന്നുള്ളതല്ലാതെ എന്ത് തെളിവാണ് ഇതിലുള്ളത്? ഇപ്പോ സി എൻ അഹമ്മദ് മൗലവിയാണ് ബുഖാരി പരിഭാഷ ആദ്യമായിട്ട് എഴുതുന്നത്.
പിന്നീട് അമാനുവലിവയ്ക്ക് എഴുതിയിട്ടുണ്ട് ഒരുപാട് പരിഭാഷകളുണ്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ പരിഭാഷയിൽ പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഇത്തരത്തിലുള്ള അനാചാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്ത് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. മുഹമ്മദ് നബിയോ, നബിയുടെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഈ നാല് ഖലീഫമാർ, ഭരണാധികാരികൾ, ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവർ, മുഹമ്മദ് നബിയുടെ ചെറുകുട്ടികൾ ഹസൻ ഹുസൈൻ, ഇവരാരും, ഇനി ഇവരുടെ ഏതെങ്കിലും ഒരു സന്താന പരമ്പരകളോ, ഇവരാരും ചേലാകർമ്മം നടത്തിയതായിട്ട് ഒരു ദുർബലമായ ഹദീസ് പോലും കാണിക്കാൻ ഈ ഇസ്ലാം മതവിശ്വാസികൾക്ക് സാധിക്കില്ല. മുഹമ്മദ് നബി അറേബ്യയിൽ വരുന്നതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു ഗോത്രാചാരം മാത്രമായിരുന്നത്രേ ചേലാകർമ്മം എന്നാണ് പറയുന്നത്. ഇത് പിന്നീട് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാണത്രേ. പിന്നീട് ഇത് ഇസ്ലാം മത നിയമത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നത്രേ. ഇങ്ങനെയാണ് ചേലാകർമ്മം ഇസ്ലാമിലുണ്ടായത്. ഇങ്ങനെ ഒന്നൊന്നായി നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം, അങ്ങനെ നമുക്കിതിനോട് പ്രതികരിക്കാം. നന്ദി.